ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശക്തികുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മണ്ഡലം ചിറപ്പിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഞങ്ങളുടെ വീടിന്റെ ഏറ്റവും അടുത്ത് ഉള്ള ക്ഷേത്രമാണ് ശക്തികുളങ്ങര ക്ഷേത്രം. ഇവിടെ 40 ദിവസമായിട്ട് കഴിഞ്ഞ 40 ദിവസമായിട്ട് ചിറപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വൃശ്ചികം 1-ാം തീയതി മുതൽ ആരംഭിച്ച് ഇന്നിപ്പം 41-ാമത്തെ ദിവസമാണ്. ഇന്നത്തോടുകൂടി ഈ ചിറപ്പ് സമാപിക്കുകയാണ്. ഈ കാണുന്നത് അഭിഷേക ഘോഷയാത്രയാണ്. ഇത് വള്ളിക്കീഴ് ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അഭിഷേകം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കഞ്ഞിവീഴ്ത്തുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം പഴയ ആചാരം അനുസരിച്ച് മണ്ണിൽ കുഴി കുത്തി അതിൽ വാഴയില വെച്ചാണ് കഞ്ഞി വിളമ്പുന്നത്. അപ്പം ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊരു രീതിയിൽ കഞ്ഞി വിളമ്പുന്നത്. ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഓഡിറ്റോറിയത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സാധാരണ മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ കഞ്ഞിക്കൊപ്പം പെരളൻ അഥവാ അസ്ത്രമാണ് കഴിക്കാനായിട്ട് കിട്ടുക. എന്നാൽ ഇവിടെ കഞ്ഞിയും മുതിരയുമാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ഇനിയുള്ള ചടങ്ങുകളെല്ലാം വൈകുന്നേരമാണ്. വൈകുന്നേരം തീക്കളി അഥവാ ചൂട്ടുകളിയുണ്ട്. ദീപാരാധനയ്ക്കും വെടിക്കെട്ടിനും ശേഷമാണ് തീക്കളി തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കണ്ടുവരാം. ശക്തികുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് 41-ന്റെ അന്ന് വൈകുന്നേരം നടത്തപ്പെടുന്ന ഈ തീക്കളി. Yeah.
ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പം ഞാൻ ക്ഷേത്രത്തിന് പുറമേ നടന്ന എല്ലാ ചടങ്ങുകളും നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും ബൈ.